എം ബി ബി എസ് കഴിഞ്ഞാൽ പിന്നെ അധികം ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബി ഡി എസ് ഡിമാൻഡ് ഉണ്ടോ, എത്ര മാർക്കുള്ളവർക്ക് കിട്ടും അല്ലെങ്കിൽ എത്ര റാങ്ക് ഉള്ളവർക്ക് കിട്ടും, നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ സെയ്ഫ് വാളപ്ര, കരിയർ കോച്ച് ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ബി ഡി എസിന് അല്ലെങ്കിൽ ബി എച്ച് എം എസിനൊക്കെ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ താല്പര്യമുള്ളൊരു ഏരിയ ആണെങ്കിൽ എം ബി ബി എസ് പഠിക്കണമെന്ന് അത്രയും വലിയ ആഗ്രഹമാണ്, അത് കിട്ടാത്തത് കൊണ്ട് ബി ഡി എസ് എടുക്കരുത്. ആ മേഖലയിൽ ജോലി ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ബിസിനസ് മൈൻഡ് സെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. എന്താണ് സ്കോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണോ നിങ്ങളുടെ കഴിവ് അതാണ് സ്കോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബി ഡി എസിന് ഗവൺമെൻറ് കോളേജുകളിൽ എത്ര റാങ്കും മാർക്കും കിട്ടിയവർക്കാണ് കഴിഞ്ഞ വർഷത്തിൽ ലഭിച്ചതെന്നുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓരോ കാറ്റഗറിയുടെയും റാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി മാത്രം നോക്കി കാണാൻ ശ്രമിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാറ്റഗറിയുടെ മാർക്കിനും അതേപോലെ തന്നെ റാങ്കിനും അനുസരിച്ച് തന്നെ നിങ്ങൾക്കും അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം അത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന മൂന്ന് അലോട്ട്മെൻറ്റുകളുടെ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും മോപ്പപ്പിൻ്റെയും റാങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം സ്റ്റേ വേക്കൻസിക്ക് ഞാൻ കൊടുക്കുന്നില്ല. അതിൽ സെക്കൻഡ് റൗണ്ടിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. സെക്കൻഡ് റൗണ്ടിൽ വരുന്നതിൻ്റെ റാങ്കും മാർക്കും മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടും ഏകദേശം എത്ര മാർക്കുള്ളവർക്കാണ് കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത്. ഗവൺമെൻറ് കോളേജ് കോഴിക്കോടിൽ സെക്കൻഡ് റൗണ്ടിൽ വന്നിരിക്കുന്നത് 1877 ആണ്. 585 മാർക്കുള്ള കുട്ടിക്ക് ഫസ്റ്റ് റൗണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ട്രിവാൻഡ്രം വരുമ്പോൾ 2380 ആയിരുന്നു, 575. കോട്ടയത്തേക്ക് 2893, 564. 2778 റാങ്ക് അഥവാ 566 മാർക്കുള്ള കുട്ടിക്ക് തൃശ്ശൂരും. 550 മാർക്കിൽ 3233 കേരള റാങ്ക് വന്ന കുട്ടിക്ക് കണ്ണൂരും. 550 മാർക്കിൽ തന്നെ 3226 കേരള റാങ്ക് വന്ന കുട്ടിക്ക് ആലപ്പുഴയിലും ഒരു ബി ഡി എസ് കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ് ഗവൺമെൻറ് കോളേജിൽ ജനറൽ കാറ്റഗറിയുടെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കോറിലുള്ള കുട്ടികൾക്കാണ് ജനറൽ കാറ്റഗറിയിൽ ഗവൺമെൻറ് കോളേജുകൾ അവസാനമായിട്ട് ബി ഡി എസ് നിന്ന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇ ഡബ്ല്യു എസ് നോക്കാം. ഇക്കണോമിക്കലി വീക്കർ സെഷൻ വിഭാഗത്തിൽ വരുന്ന ജനറൽ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾക്ക് എത്ര റാങ്കിലാണ് ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് 4405, 534 മാർക്കിലും. തിരുവനന്തപുരം 5165, 520 മാർക്കിലും. കോട്ടയം 3654, 548. തൃശ്ശൂർ 5218, 520. ആലപ്പുഴ 5443, 516. 5669, 514 എന്ന മാർക്കിൽ കണ്ണൂരും. ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെട്ടൊരു കുട്ടിക്ക് അവസാനമായിട്ട് അതായത് തേർഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നു. തേർഡ് അലോട്ട്മെൻറ്റ് അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റും കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇനി ഈ എവ വിഭാഗത്തിൽ വരുന്നവർക്ക് കോഴിക്കോട് ഇതേപോലെ 2517, തിരുവനന്തപുരം 3056, തൃശ്ശൂർ 3461, കോട്ടയം 3446, ആലപ്പുഴ 3821, കണ്ണൂർ 4508. അതായത് അവസാന സ്കോർ എന്ന് പറഞ്ഞാൽ 532 മാർക്ക് ഇരിക്കുന്ന ഒരു കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാറ്റഗറി മുസ്ലിംസാണ്. കോഴിക്കോട് 1946, തിരുവനന്തപുരം 2510, കോട്ടയം 2973, തൃശ്ശൂർ 2958, ആലപ്പുഴ 3692, കണ്ണൂർ 3604. 549 മാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അപ്പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇനി സംസാരിക്കാൻ പോകുന്നത് ബാക്ക്വേർഡ് ഹിന്ദു അഥവാ ബി എച്ച് ആണ്. കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ 7410 മാർക്കിൽ സ്റ്റാർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് 3035, കോട്ടയത്ത് 7338, ആലപ്പുഴ 5352, തൃശ്ശൂർ 7904, കണ്ണൂർ 7993. 475 മാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈയവ വിഭാഗത്തിൽ ഗവൺമെൻറ് കോളേജുകൾ ബി ഡി എസിന് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ഇനി ലാറ്റിൻ കത്തോലിക്ക്, ലാറ്റിൻ കത്തോലിക്ക് വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ട്രിവാൻഡ്രത്ത് 5813, കോഴിക്കോട് 4500, കോട്ടയം 4143, ആലപ്പുഴ 6003, തൃശ്ശൂർ 7010, കണ്ണൂർ 4703. 529 മാർക്കുള്ളൊരു കുട്ടിക്ക് ഗവൺമെൻറ് കോളേജിൽ അവസാനം ബി ഡി എസിന് അഡ്മിഷൻ ലഭിച്ചു. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ്,
നമുക്കറിയാം എസ് സി വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ എസ് ടി വിഭാഗത്തിൽ വരുന്ന ആളുകൾക്കൊന്നും ഫീസില്ല, അല്ലെങ്കിൽ പ്രൈവറ്റിലാണെങ്കിൽ ഗവൺമെൻറ് ഫീസ് കൊടുത്ത് പഠിക്കാൻ സാധിക്കും. അങ്ങനെ ഗവൺമെൻറ് കിട്ടിയിരിക്കുന്നൊരു റാങ്ക് എന്ന് പറയുന്നത് 402 മാർക്കുള്ള കുട്ടിക്ക് 12976 റാങ്ക് ഒരു കുട്ടിക്ക് കോഴിക്കോടും 13602 കോട്ടയവും 13310 ട്രിവാൻഡ്രവും 14222 ആലപ്പുഴയും തൃശ്ശൂർ 13841 കണ്ണൂർ 14142 382 മാർക്ക് മാത്രം മേടിച്ചൊരു കുട്ടിക്ക്, ഏകദേശം ഒരു 55% മാർക്ക് മേടിച്ചൊരു കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും, അത് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എസ് ടി ഐ വിഭാഗത്തിലെ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന റാങ്കിനെ കുറിച്ചിട്ടാണ്. വെറും 242 മാർക്കിൽ 25536 റാങ്ക് കിട്ടിയിരിക്കുന്ന ഒരു കുട്ടിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും 17994 കോഴിക്കോടും 22169 കണ്ണൂരും 24320 കോട്ടയവും 22466 തിരുവനന്തപുരത്തും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ മാർക്ക് വന്നിരിക്കുന്നത് 242 മാർക്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഒരു എസ് ടി വിഭാഗത്തിനെന്നുള്ളതാണ്. ഇത്രയാണ് ഗവൺമെൻറ് സെക്ടറിലേക്ക് ഉള്ള ഒരു ലാസ്റ്റ് റാങ്ക് മാർക്കെന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ റാങ്കും സ്കോറൊക്കെ ഏകദേശ ധാരണ ആയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രൈവറ്റിലെയാണ്. പ്രൈവറ്റിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് മോപ്പപ്പ് അലോട്ട്മെൻറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും, മോപ്പപ്പ് അലോട്ട്മെൻറ്റ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ധാരണ കിട്ടും. 38818 റാങ്ക് കരസ്ഥമാക്കിയ കുട്ടിക്ക് മോപ്പപ്പ് റൗണ്ടിൽ കാസർഗോഡ് സെഞ്ചുറി ഇൻ്റർനാഷണലിൽ അഡ്മിഷൻ ലഭിച്ചു. 30661 കിട്ടിയ ഒരാൾക്ക് EWS വിഭാഗത്തിൽ റാങ്ക് ലഭിച്ചപ്പോൾ 36417 ഈഴവ വിഭാഗത്തിനും 35140 മുസ്ലിം വിഭാഗത്തിനും 34035 BHന് അഥവാ ബാക്ക്വേഡ് ഹിന്ദുവിനും 36416 ലാറ്റിൻ കത്തോലിക് വിഭാഗത്തിനും BDSന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ഇനി ധീവര കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് 32639 മെയ്യന്നൂർ കൊല്ലത്തിലുള്ള അസീസിയ കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസിലും 26491 വിശ്വകർമ്മയ്ക്കും 34236 BX അഥവാ അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ PSM കോളേജ് ഡെൻ്റൽ സയൻസ് തൃശ്ശൂരും 35836 അസീസിയ കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസിൽ കുടുംബിക്കും 32965 KN സെഞ്ചുറി ഇൻ്റർനാഷണൽ കാസർഗോഡ് തന്നെ, അതേപോലെ 32201 SC 38604 ST അണ്ണൂർ ഡെൻ്റൽ കോളേജ്. അപ്പോൾ ഒരു 300 മാർക്കൊക്കെ ഉള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ 300 താഴെയുള്ള കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ കേരളത്തിലെ ഒരു ഏറെക്കുറെ ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോൾ മോപ്പപ്പ് റൗണ്ടിൽ BDSന് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് റാങ്കുകളും അല്ലെങ്കിൽ അതിൻ്റെ സ്കോറും എന്നൊക്കെ പറയുന്നത്. ഇതാണ് BDSലെ പ്രൈവറ്റിലെയും അതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലെയും ലാസ്റ്റ് റാങ്കിൽ എന്ന് പറയുന്നത്. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അഥവാ ഓൾ ഇന്ത്യ വഴി അല്ലാതെ കീമിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കോളേജുകൾ ഒപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റാങ്കിന് അനുസൃതമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വീഡിയോകൾ ഇനിയും ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത്തരം വീഡിയോകൾ കാണാനും നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കാനും ശ്രമിക്കുക. എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം കീമിനൊക്കെ നിങ്ങൾ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ നടത്തുക, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ നടത്തുക. അത്തരം ഹെൽപ്പുകൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കൗൺസിലിംഗ് രജിസ്ട്രേഷനുമായിട്ടും ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. ചാനൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.